കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയോഗിച്ച സ്വതന്ത്ര അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് ബി ജെ പി സംസ്ഥാന നേതൃത്വം ഒന്നാകെ രാജിവെക്കണമെന്നാണ് പ്രധാനമന്ത്രി നിയമിച്ച നിരീക്ഷകൻ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നത് വി മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് തോൽവിയിൽ പങ്കുണ്ടെന്നും വെറും ഗ്രൂപ്പ് രാഷ്ട്രീയക്കാരനായിട്ട് വി മുരളീധരൻ എന്ന കേന്ദ്രമന്ത്രി പോയെന്നും സ്വതന്ത്ര നിരീക്ഷകൻ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു മാത്രമല്ല സംസ്ഥാന ബി അഴിമതി രൂക്ഷമാണെന്നും അദ്ദേഹം നടത്തിയ കണ്ടെത്തലിലുണ്ട് ബി ജെ പിയിലെ ഗ്രൂപ്പ് പോരും ആഭ്യന്തര ഭിന്നതയും കുഴൽപ്പണക്കടത്തിനോടനുബന്ധിച്ച അഴിമതിയും ബി ജെ പി ദേശീയ നേതൃത്വം തന്നെ അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനമന്ത്രിയുടെ വിശ്വസ്തൻ തന്നെ നൽകിയ റിപ്പോർട്ടിൽ ശരിവച്ചിരിക്കുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുന്നണികളിൽ പോലും ഇല്ലാത്ത ഗ്രൂപ്പ് കളികളായിരുന്നു ബി ജെ പിയിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നടക്കുന്ന മുരളീധരപക്ഷം പാർട്ടി പിടിച്ചെടുക്കാൻ നടത്തിയ നീക്കങ്ങളാണ് ബി ജെ പിയിലെ ആഭ്യന്തര ഭിന്നത രൂക്ഷമാക്കിയത് പാർട്ടി പിടിച്ചെടുക്കാനായി മുരളീധരപക്ഷം നടത്തിയ നീക്കങ്ങളിൽ ശോഭാ സുരേന്ദ്രനും പി കെ കൃഷ്ണദാസും എല്ലാം തഴയപ്പെട്ടു ശോഭാ സുരേന്ദ്രൻ ആണെങ്കിൽ മാസങ്ങളോളം പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി എങ്കിലും ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമെന്നും നിയമം കൂടാതെ ഏതാനും സീറ്റുകൾ കൂടി പിടിച്ചെടുക്കുമെന്നായിരുന്നു നേതൃത്വം കണക്ക് കൂട്ടിയത് കേന്ദ്ര നേതൃത്വത്തെയും ഇപ്രകാരമാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം ധരിപ്പിച്ചത് മഞ്ചേശ്വരവും പാലക്കാടും തിരുവനന്തപുരത്ത് ഏതാനും സീറ്റുകളും കൂടെ ലഭിക്കുമെന്ന് ബി കരുതി ഇത് വിശ്വസിപ്പിച്ചാണ് കോടിക്കണക്കിന് രൂപ ബി ജെ പി ദേശീയ നേതൃത്വത്തിൽ നിന്ന് തിരഞ്ഞെടുപ്പ് ഫണ്ടിനത്തിൽ കൈപ്പറ്റിയത് എന്നായിരുന്നു പുറത്തു വന്ന റിപ്പോർട്ടുകൾ എന്നാൽ നേതൃത്വത്തിന്റെ സകല പ്രതീക്ഷകളും തെറ്റിച്ചാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ബലം വന്നത് ദയനീയമായി ബി ജെ പി തോൽവി ഏറ്റുവാങ്ങി സിറ്റിംഗ് സീറ്റായ നിയമവും ബി ജെ പിക്ക് നഷ്ടപ്പെട്ടു ഈ കനത്ത പരാജയത്തിന്റെ കൂടെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന് നേർക്ക് കുഴൽപ്പനക്കടത്ത് ആരോപണവും ഉയർന്നു വന്നത് ഇതോടെയാണ് കർശന നടപടിയെടുക്കാനും കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും കമ്മീഷനെ നിയോഗിക്കാൻ ബി ജെ പി ദേശീയ നേതൃത്വം തീരുമാനിച്ചത് പാർട്ടി നിയോഗിച്ച കമ്മീഷനെ കൂടാതെ സ്വന്തം നിലയ്ക്ക് പ്രധാനമന്ത്രിയും ഒരു നിരീക്ഷകനെ വെച്ചിരുന്നു കനത്ത വംശത്തിലാണ് ബി ജെ പി ദേശീയ നേതൃത്വം ഏതാനും നാളുകൾക്ക് മുമ്പ് കെ സുരേന്ദ്രൻ തന്റെ ഭാഗം വിശദീകരിക്കാൻ ഡൽഹിക്ക് പോയെങ്കിലും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കെ സുരേന്ദ്രനെ കാണാൻ പോലും കൂട്ടാക്കിയിരുന്നില്ല ഇതിന്റെ കൂടിയാണ് സംസ്ഥാന നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന റിപ്പോർട്ടും കൂടി ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇതോടെ കെ സുരേന്ദ്രൻ ഉറപ്പായും തെറിക്കുമെന്ന കാര്യത്തിൽ ഏകദേശം തീരുമാനമായി കഴിഞ്ഞു സംസ്ഥാന നേതൃത്വത്തെ ഒന്നാകെ പിരിച്ചുപോടണമെന്ന നിർദ്ദേശം ദേശീയ നേതൃത്വം നടപ്പിലാക്കുമോ എന്നത് കാത്തിരുന്നു കാണേണ്ടിയും ഇരിക്കുന്നു